തന്നെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് അറിയില്ലെന്നും എന്തെങ്കിലും അറിയണമെങ്കിൽ അത് പോലീസിനോട് ചോദിക്കണമെന്ന് നടൻ വിനായകൻ പറയുന്നു. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനിടെയാണ് വിനായകൻ മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. എന്തായിരുന്നു പോലീസ് സ്റ്റേഷനിലെത്താനുള്ള കാരണമെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴായിരുന്നു വിനായകൻ്റെ ഈ മറുപടി. താനൊരു പരാതി കൊടുക്കാൻ പോയതാണെന്നും എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസിനോട് ചോദിക്കണമെന്നുമാണ് വിനായകൻ ആവർത്തിക്കുന്നത്. സംഭവം എനിക്കറിയില്ല, പുള്ളി എന്നെ പിടിച്ചോണ്ട് വന്നതാണ്, എനിക്കൊന്നും അറിയില്ല, ഞാനൊരു കംപ്ലൈൻറ്റിന് പോയതാണ്. പുള്ളിയോട് ചോദിക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്ന്. പുള്ളിയോട് ചോദിച്ചാൽ മാത്രം മതി, ഞാൻ ആകെ ടയേർഡാണ്, എന്ത് വേണമെങ്കിലും പറയാമല്ലോ, ഞാനൊരു പെണ്ണുപിടിയനാണെന്നും പറയാമല്ലോ, ഞാനിവിടെയുള്ള പെണ്ണിനെ കയറി പിടിച്ചെന്നും അവർക്ക് പറയാം. വിനായകൻ അങ്ങനെയാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഭാര്യയുമായുള്ള വഴക്കിനെ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് പോലീസിനെ കലൂരിലെ ഫ്ളാറ്റിലേക്ക് വിനായകൻ വിളിച്ചു വരുത്തിയിരുന്നു. ഫ്ളാറ്റിലെത്തിയ പോലീസ് ഇരുവരുടെയും മൊഴിയെടുത്തു. അതിൽ തൃപ്തനല്ലാതെ വിനായകൻ പോലീസിനെ പിന്തുടർന്ന് സ്റ്റേഷനിലെത്തി. പോലീസ് സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥ ആരാണെന്നറിയാൻ വേണ്ടിയാണ് വിനായകൻ ബഹളം വെച്ചതെന്ന് പോലീസ് പറയുന്നു. അതോടൊപ്പം സ്റ്റേഷനിൽ വെച്ച് പുക വലിച്ചു. അതിന് പോലീസ് നടനെ കൊണ്ട് പിഴയടിപ്പിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് SIയോട് കയർക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. തുടർന്ന് സ്റ്റേഷൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന് പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് വിനായകനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. വിനായകൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയം തോന്നിയതിനാൽ പോലീസ് അദ്ദേഹത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു. പരിശോധനയിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തി ബഹളമുണ്ടാക്കിയതിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെങ്കിൽ ജാമ്യമുള്ള വകുപ്പുകൾ ചുമത്തിയത് വിവാദം പുതിയ തലങ്ങളിലേക്ക് എത്താതിരിക്കാനാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ വിനായകനെതിരെ ചുമത്താമായിരുന്നു. എന്നാൽ അതുണ്ടാക്കാനിടയുള്ള ചർച്ചകളും വിനായകന് ദേശീയ തലത്തിലുള്ള പ്രതിച്ഛായയും കാരണം അതൊഴിവാക്കുകയായിരുന്നു. രജനീകാന്തിൻ്റെ ജയിലറിലെ വേഷം വിനായകന് പാൻ ഇന്ത്യ വില്ലൻ പരിവേഷം നൽകിയിരുന്നു. നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള കലൂരിൽ തന്നെയാണ് വിനായകൻ ഭാര്യയ്ക്കൊപ്പം താമസിക്കുന്നത്. നേരത്തെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിലും വിനായകനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രകോപനപരമായ സംസാരം, മൃതദേഹത്തോടുള്ള അനാദരവ് എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു അന്ന് താരത്തിനെതിരെ കേസെടുത്തത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തെ അപഹസിച്ചുകൊണ്ടുള്ള നടൻ വിനായകൻ്റെ ഫേസ്ബുക്ക് ലൈവായിരുന്നു ആ കേസിന് ആധാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി പരസ്യമായി നിലപാടെടുത്ത നടനാണ് വിനായകൻ. ശബരിമല സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചു. ഇതിൻ്റെ പേരിൽ സൈബർ ആക്രമണം വന്നപ്പോൾ ഭദ്രകാളിയുടെ പടം പ്രൊഫൈൽ പിക്കായതും ചർച്ചയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഇരയ്ക്കൊപ്പം നിന്ന നടന്മാരിൽ ഒരാളാണ് വിനായകൻ. ഇതെല്ലാം ചേർന്നതോടെ ലെഫ്റ്റ് ലിബറൽ സൈബർ പോരാളികളുടെ പ്രിയപ്പെട്ടവനായി വിനായകൻ. അവരാണ് വി നായകൻ എന്ന പേരിട്ടതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റിട്ടും BJPയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ട കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. BJPക്കും RSSനും കേരളത്തിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും നമ്മളൊക്കെ മിടുക്കന്മാരാണെന്നും അതാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും വിനായകൻ അന്ന് പോസ്റ്റിട്ടിരുന്നു. ഒരു രാഷ്ട്രീയക്കാരനായി കളത്തിലിറങ്ങിയില്ല, പക്ഷേ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നും വിനായകൻ സൈബർ ആക്രമണം നേരിട്ടു.